Hi friends, welcome back to my channel, your online teacher. When a sapling is planted എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ ഇനിയിപ്പോ ഇംപ്രൂവ്മെന്റ് എക്സാമിനൊക്കെ വേണ്ടിട്ട് നമ്മൾ പയ്യെ പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയം ആവാറായിട്ടുണ്ട് അല്ലേ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷന് കാരണം നമ്മൾ ഒരു കൊല്ലം ഓൾറെഡി പഠിച്ചതാണല്ലോ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ടോപ്പിക്കുകളെ പറ്റിയിട്ടുണ്ടല്ലോ അപ്പൊ ക്രിസ്മസ് എക്സാമിന്റെ ആ ഒരു വെക്കേഷനൊക്കെ കിട്ടുന്ന സമയത്ത് പഠിച്ചാൽ മതി ഇപ്പൊ പ്ലസ് ടു ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് ടു ഇല്ലാതെ പോകും പ്ലസ് വണ്ണും ഇല്ലാതെ പോകും അപ്പൊ പ്ലസ് ടു നിങ്ങൾക്ക് കൂടെ ഇരുന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് ഇംഗ്ലീഷ് ഈ നാല് സബ്ജക്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ടി വരില്ല സീറോ ടെൻഷനിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാം സോ നമുക്കിവിടെ ബാക്കി നോക്കാം ഇൻ ദ ടൈം നമ്മൾ പാർട്ട് വണ്ണ് ആദ്യത്തെ രണ്ട് പേജ് നോക്കി ബാക്കി രണ്ട് പേജാണ് ഇവിടെ നോക്കുന്നത് അപ്പൊ ട്രീ എന്ന് പറയുന്നത് എല്ലാതിൻ്റെയും ഒരു മീഡിയേറ്റർ ആയിട്ട് മാറി എന്നാണ് പതിയെ പതിയെ അങ്ങനെ ആയെന്ന് പറയുന്നത് ഇൻ ടൈം ട്രീ ഓൾസോ ബിക്കേം എ സിംബൽ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എസ്പെഷ്യലി ഡ്യൂറിങ് എത്നിക് കോൺഫ്ലിക്ട്സ് അതായത് പിന്നീട് അങ്ങനെ പതിയെ പതിയെ ഏതൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് റിസോൾവ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനെയും സിമ്പിൾ ആയിട്ട് എന്ന് മാറി ട്രീ മാറി എസ്പെഷ്യലി ഡ്യൂറിങ് എത്നിക് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നുണ്ട് ഇത് ആഫ്രിക്കയിലെ റൂറൽ കെന്യയിൽ നടക്കുന്നതാണ് അല്ലെ റൂറൽ കെന്യ എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശമാണ് അപ്പൊ അവിടെ പല പല ഗ്രൂപ്പുകൾ ഉണ്ടാകും പല കൾച്ചറുകൾ ഫോളോ ചെയ്യുന്ന പല പല ഗ്രൂപ്പുകൾ ഉണ്ടാവും ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതിനെയാണ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ പ്രശ്നങ്ങളെയാണ് എത്നിക് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ട്രീ ഒരു സമാധാനത്തിന്റെ സിമ്പിൾ ആയിട്ട് മാറി യൂസിങ് ട്രീസ് ആസ് എ സിമ്പിൾ ഓഫ് പീസ് ഈസ് ഇൻ കീപ്പിംഗ് വിത്ത് എ വൈഡ് സ്പ്രെഡ് ആഫ്രിക്കൻ ട്രഡീഷൻ മാത്രമല്ല ആഫ്രിക്കൻ ട്രഡീഷൻ എടുത്ത് നോക്കിയാൽ സമാധാനത്തിന്റെ ഒരു ചിഹ്നമായിട്ട് ഈ ഒരു ട്രീ എടുക്കുന്നത് അവരുടെ പണ്ടേ പാരമ്പര്യത്തിലുള്ളതാണ് അപ്പൊ അതിന് എക്സാമ്പിൾ പറയാണ് ഫോർ എക്സാമ്പിൾ എൽഡേഴ്സ് ഓഫ് ദ കിഗുയു കാരിഡ് എ സ്റ്റാഫ് ഫ്രം ദ തിഗി ട്രീ ദാറ്റ് വെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ഡിസ്പ്യൂട്ടിംഗ് സൈഡ്സ് കോസ്ഡ് ദം ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് ആൻഡ് സീക്ക് റീകൺസിലിയേഷൻ പണ്ടത്തെ ആഫ്രിക്കയിലെ പണ്ടത്തെ കാരണവന്മാരെന്താ ചെയ്തുകൊണ്ടിരുന്നത് കിഗുയു എന്ന് കിഗുയു അല്ലെ കിഗുയു ഗ്രാമത്തിലെ ആളുകള് അല്ലെങ്കിൽ കിഗിയു ഗ്രൂപ്പിലെ ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത് തിഗി ട്രീ എന്ന് പറയുന്ന മരത്തിന്റെ ഒരു കമ്പ് എടുത്തുകൊണ്ട് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നടുക്ക് വയ്ക്കും അതിന്റെ നടുക്ക് ആ മരത്തിന്റെ കമ്പ് വച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് സ്റ്റോപ്പ് ഫൈറ്റിംഗ് ആ ഒരു ഫൈറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് സീക്ക് റീകൺസിലിയേഷൻ അവര് പൊരുത്തപ്പെട്ടോളണം എന്നുള്ളതാണ് സച്ച് പ്രാക്ടീസസ് ആർ part of extensive cultural heritage which contribute both to the conservation of habits and to cultures of peace appo ingeniyulla habits ingeniyulla sheelangal ennu parayunnathu endinellam sahayichittund ഓരോരുത്തരുടെ ജീവിത വ്യവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്ററ്റ് അത് കൺസെർവ് ചെയ്യാൻ അതായത് അത് അങ്ങനെ തന്നെ ഇപ്പൊ ട്രഡീഷൻസ് ആണെങ്കിലും അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനും സമാധാനം നിലനിർത്തി കൊണ്ടുപോകാനും ഒക്കെ ഇത് സഹായിച്ചിട്ടുണ്ട് Excellencies, friends, ladies and gentlemen, it is 30 years since we started this work. ഞങ്ങളെ ഈ വർക്ക് തുടങ്ങിയിട്ട് 30 വർഷമായി. Activities that devastated the environment and societies continue unabated. സൊസൈറ്റിനെയും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെയും ഇതേപോലെ എന്ത് ചെയ്യുന്നു ഡിവാസ്റ്റേറ്റ് ചെയ്യുന്നു നശിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് കണ്ടിന്യൂ അൺഅബേറ്റഡ് അൺഅബേറ്റഡ് എന്ന് വെച്ചാൽ നിർത്താതെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടുഡേ വി ആർ ഫേസ്ഡ് വിത്ത് എ ചാലഞ്ച് ദാറ്റ് കോൾസ് ഫോർ എ ഷിഫ്റ്റ് ഇൻ അവർ തിങ്കിങ് സോ ദാറ്റ് ഹ്യൂമാനിറ്റി സ്റ്റോപ്സ് ത്രെട്ടനിങ് ഇറ്റ്സ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഈ ഭൂമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് അല്ലെ നമ്മുടെ ജീവൻ ഇതിൽ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചിന്തകൾ മാറ്റേണ്ട സമയമായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് ആളുകൾ ഈ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്നത് നിർത്തുള്ളൂ വി ആർ കോൾഡ് ടു അസിസ്റ്റ് ദ എർത്ത് ടു ഹീൽ ഹർ വൂൺസ് ആൻഡ് ഇൻ ദ പ്രോസസ് ഹീൽ അവർ ഓൺ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ടു ഹീൽ ദ ഹീൽ ഹർ വൂൺസ് ഭൂമിയുടെ മുറിവുകൾ ഉണക്കാനും ഇൻ ദ പ്രോസസ് ഹീൽ അവർ ഓൺ അപ്പൊ ആ കൂട്ടത്തിൽ നമ്മുടെ മുറിവുകളും ഉണങ്ങിക്കോളും തനിയും ഇൻഡീഡ് ടു എംബ്രേസ് ദ ഹോൾ ഓഫ് ക്രിയേഷൻ
ഇൻ ഓൾ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി ബ്യൂട്ടി ആൻഡ് വണ്ടർ അല്ലെ. പല ഭൂമിയുടെ പല ഭാഗത്ത് പല തരത്തിലുള്ള കൾച്ചറാ, പലതരത്തിലുള്ള ആളുകളാ, പലതരത്തിലുള്ള പ്രകൃതിയാ, ബ്യൂട്ടി വണ്ടർ ഒക്കെ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ അതിൽ മാറ്റം വരുത്താൻ നോക്കാതെ അത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വാരി പുണരണം, എംബ്രേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അതിന്റെ ആ ഒരു ഡൈവേഴ്സിറ്റിയിൽ. This will happen only if we see the need to revive our sense of belonging to a larger family of life which we have shared our evolutionary process. ഇത് സാധ്യമാകുന്നത് എപ്പോ മാത്രമാണ്? ഈ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു കൾച്ചറും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഒരു എവല്യൂഷണറി പ്രോസസ് ആയിട്ട് ഇനിയും വരുന്ന തലമുറയിലേക്കൊക്കെ കൊടുക്കണം, അവർക്ക് നിലനിർത്തി കൊടുക്കണം എന്നൊരു ചിന്തയൊക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ്, ഇത് നമ്മുടേതാണ് എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് സാധിക്കുകയുള്ളൂ. ദർ ക്യാൻ ബി നോ പീസ് വിത്തൗട്ട് ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ്. ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ് ഇല്ലാതെ അവിടെ എന്തുണ്ടാകില്ല? സമാധാനം ഉണ്ടാകില്ല. അതായത് ഒരേപോലെയുള്ള ഡെവലപ്മെന്റ് ആണ് വേണ്ടത്, ഇക്വിറ്റിയും അല്ലെ, ഇക്വിറ്റിയും ഡെവലപ്മെന്റും കൂടി ചേർന്നാണ് ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ്. And there can be no development without sustainable management of the environment in a democratic and peaceful space. Environment ine nalla reethiyil manage cheyyade santulitha avastha nu nammal parayile sustainable development santulitha vigasanam nokke parayum. Appo adayathu environment ne ottum endana harm aayittu durubhayogam onnum cheyyade അത് അങ്ങനെ തന്നെ നിലനിർത്തി വരും തലമുറകൾക്കൊക്കെ ഇത് ഇങ്ങനെ തന്നെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്നാ ഡെവലപ്മെന്റ് വേണം താനും. അതിനാണ് നമ്മൾ ഈ സോളാർ പവേർഡ് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്, ടൈഡ് എനർജി, വിൻഡ് എനർജി, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാ. ദി ഷിഫ്റ്റ് ഈസ് എൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം. അപ്പോ ഇങ്ങനെ ഒരു മാറ്റം വരേണ്ട സമയമായിരിക്കുകയാണ്. In the course of history, there comes a time when humanity is called to shift to a new level of consciousness, to reach a higher moral ground, a time when we have to shed our fears and give hope to each other. അതായത് മനുഷ്യരാശിയുടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മാറ്റം വേണ്ടി വരുന്ന ഒരു സമയം വരാറുണ്ട്. നമ്മുടെ പേടികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങേണ്ട സമയം വരാറുണ്ട്. നമ്മൾ വേറെ രീതിയിലേക്ക് ചിന്തിക്കേണ്ട സമയങ്ങൾ വരാറുണ്ട്. ദാറ്റ് ടൈം ഹാസ് നൗ അറൈവ്ഡ്. ആ സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഐ കോൾ ഓൺ വേൾഡ് ലീഡേഴ്സ് ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക് സ്പേസ് ആൻഡ് ബിൽഡ് ഫെയർ ജസ്റ്റ് സൊസൈറ്റീസ് ദാറ്റ് അലോ ദ ക്രിയേറ്റിവിറ്റി ആൻഡ് എനർജി ഓഫ് ദിയർ സിറ്റിസൺസ് ടു ഫ്ലറിഷ്. ലോക നേതാക്കളെ ഞാനിവിടെ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബിൽഡ് ഫെയർ ആൻഡ് ജസ്റ്റ് സൊസൈറ്റി. അതായത് അല്ലേ, സമത്വവും ഫെയർ ആയിട്ടുള്ള, അങ്ങനെ ദുരുപയോഗമൊന്നും ചെയ്യാതെ, ഡിസ്ക്രിമിനേഷനൊന്നും ഇല്ലാത്ത സിറ്റിസൺസിന്, ആ നാട്ടിലെ ആളുകൾക്ക് അവരുടെ എനർജിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, എന്താണ് ഫ്ലോ ചെയ്യാൻ, അല്ലെങ്കിൽ ആ എനർജി അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ, ഫ്ലറിഷ് ചെയ്യാൻ, വളരാനും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. സമാധാനം, ശാന്തി, സമാധാനം ഒക്കെ ഉള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോക നേതാക്കളെ ഞാൻ ഒരുമിച്ച് കൂടാൻ വേണ്ടി വിളിക്കുകയാണ്. Also, I would like to call on young people to commit themselves to activities that contribute toward achieving their long-term dreams. ലോങ്ങ് ടേം ഡ്രീംസ് ആണ് ഇതൊക്കെ അല്ലേ. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപ്പക്കാരെയും ഞാൻ ഇവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ദേ ഹാവ് ദ എനർജി ആൻഡ് ക്രിയേറ്റിവിറ്റി ടു ഷേപ്പ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചർ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സിനാണ് സാധിക്കുള്ളൂ. ടു ദ യങ് പീപ്പിൾ ഐ സേ യു ആർ എ ഗിഫ്റ്റ് ടു അവർ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡീഡ് ദ വേൾഡ്. അപ്പൊ യങ് ജനറേഷൻ എന്ന് പറയുന്നത് യുവതലമുറ നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ ഈ ലോകത്തിനൊക്കെ എന്താണ്, വലിയൊരു ഗിഫ്റ്റ് ആണ്. യു ആർ അവർ ഹോപ്പ് ആൻഡ് അവർ ഫ്യൂച്ചർ. നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഭാവിയും. എക്സലൻസീസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അസ് ഐ കൺക്ലൂഡ്, ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഐ റിഫ്ലക്ട് ഓൺ മൈ ഓൺ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വെൻ ഐ വുഡ്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് പറയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ഇതിലൊരു സെന്റൻസ് തന്നുകൊണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ട് ആർക്കും അറിയില്ലായിരുന്നു. അത് ഈ ഭാഗത്തു നിന്ന് വന്നൊരു ചോദ്യമാണ്. As I conclude, ഞാനിത് നിർത്തുമ്പോൾ, I reflect on my childhood experience when I would visit a stream next to our home to fetch water for my mother. എൻ്റെ അമ്മയ്ക്ക് വെള്ളം കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തുള്ള അരുവിയിൽ പോവുമായിരുന്നു. I would drink water straight from the stream. തിളപ്പിക്കോ ഒന്നും നിൽക്കാതെ ആ വെള്ളം നേരിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്, കാരണം അത് അന്ന് അത്രയും പ്യുവർ ആയിരുന്നു. Playing among the arrowroot trees, I tried in vain to pick up strands of frogs' eggs, believing they were beads. അപ്പോ ആരോ റൂട്ട് ലീവ്സിന്റെ ഇടയിലൊക്കെ, അല്ലെങ്കിൽ
അതിന്റെ അവിടെയൊക്കെ കളിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ തവള മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ, അതിന് മാല പോലെ കിടക്കുന്നേ. അപ്പൊ ചെറുപ്പത്തിൽ അത് മുത്തുകളാണെന്ന് കരുതിയിട്ട് അത് എടുക്കാനും അത് തൊട്ട് നോക്കിയിട്ടുണ്ട്. ബട്ട് എവറി ടൈം ഐ പുട്ട് മൈ ലിറ്റിൽ ഫിംഗേഴ്സ് അണ്ടർ ദം ദേ വുഡ് ബ്രേക്ക്. അപ്പൊ ഞാൻ തൊടുന്ന സമയത്ത് അത് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ സോ തൗസൻഡ്സ് ഓഫ് ടാഡ്പോൾസ്, ഇത് ഈ തവളയുടെ കുഞ്ഞുങ്ങളാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്ലാക്ക് എനർജറ്റിക് വ്രിംഗ്ലിംഗ്, അതിങ്ങനെ വാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ത്രൂ ദ ക്ലിയർ വാട്ടർ അഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ബ്രൗൺ എർത്ത്. ദിസ് ഈസ് ദ വേൾഡ് ഐ ഇൻഹെറിറ്റഡ് ഫ്രം മൈ പാരൻസ്. എന്റെ പാരൻസിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ബാല്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വേൾഡ് ആണ് എനിക്ക് കിട്ടിയത്. ടുഡേ ഓവർ 50 years, 50 വർഷത്തിന് ശേഷം ദ സ്ട്രീം ഹാസ് ഡ്രൈഡ് അപ്പ്, ആ അരുവി വറ്റിപ്പോയി. വിമൻ വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ഫോർ വാട്ടർ, വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരങ്ങൾ സ്ത്രീകൾ സഞ്ചരിക്കുന്നു. വിച്ച് ഇസ് നോട്ട് ഓൾവേസ് ക്ലീൻ, അതാണെങ്കിൽ ക്ലീനും അല്ല. ആൻഡ് ചിൽഡ്രൻ വിൽ നെവർ നോ വാട്ട് ദേ ഹാവ് ലോസ്റ്റ്. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. കുട്ടികൾ അറിയുന്നില്ല അവർക്ക് എന്ന് നഷ്ടപ്പെട്ടിരുന്നു, കാരണം അവരത് കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനെ ഒരു അരുവിയും ഇങ്ങനെ ഒരു പ്രകൃതിയും ഒന്നും. ദ ചാലഞ്ച് ഈസ് ടു റീസ്റ്റോർ ദ ഹോം ഓഫ് ടാഡ്പോൾസ്. അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താണ്, ആ തവളക്കുഞ്ഞുങ്ങളുള്ള ആ ഒരു അവരുടെ ഹോം തിരിച്ചു കൊടുക്കുക, ആ പ്രകൃതിയെ തിരിച്ചു കൊടുക്കുക. ആൻഡ് ഗിവ് ബാക്ക് ടു അവർ ചിൽഡ്രൻ എ ഹോൾ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. ഇത്രയും ഭംഗിയും വണ്ടർ അത്ഭുതങ്ങളൊക്കെ നിറഞ്ഞ ആ ഒരു ലോകം നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇതോടുകൂടി വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആകാനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.